457. സത്യം പറയുന്നതിന് വിവേചന ശക്തി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത് എന്തുകൊണ്ട്? സത്യമറിയിക്കുന്നത് വിവേകപൂർവം പരസ്നേഹത്തിന്റെ സാഹചര്യത്തിലായിരിക്കണം. പലപ്പോഴും സത്യത്തെ ഒരായുധമായി ഉപയോഗിക്കുന്നു. അങ്ങനെ അത് സർഗാത്മക ഫലത്തിന് പകരം നാശകരമായ ഫലം ഉളവാക്കുന്നു. ഒരു വിവരമറിയിക്കുമ്പോൾ സോക്രട്ടീസിൻ്റെ 3 അരിപ്പകൾ ഉപയോഗിക്കണം. ഇത് സത്യമാണോ? ഇത് കരുണയുള്ളതാണോ? ഇത് സഹായകരമാണോ? പ്രൊഫഷണലായി രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും വിവേചന ശക്തി ഉപയോഗിക്കണം. കർശനമായ മാനദണ്ഡങ്ങളാൽ നിർവചിക്കപ്പെട്ട സവിശേഷ സന്ദർഭങ്ങളിലൊഴികെ അവർ ആ രഹസ്യങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം. അതുപോലെ രഹസ്യത്തിൻ്റെ മുദ്രയുടെ കീഴിൽ അറിയിക്കപ്പെട്ട വിശ്വസ്ത വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്ന ആരും പാപം ചെയ്യുന്നു. നാം പറയുന്നതെല്ലാം സത്യമായിരിക്കണം. എന്നാൽ സത്യമായതെല്ലാം പറയണമെന്നില്ല. സത്യമാണോ എന്ന് അന്വേഷിച്ച് ഉറപ്പുവരുത്തുന്നതിന് മുൻപ് ഒരു കിംവദന്തി ഒരിക്കലും ആവർത്തിക്കരുത്. അത് സത്യമാണെങ്കിൽ നിങ്ങളുടെ നാക്ക് കൂടുതലായി നിയന്ത്രിച്ചു നിർത്തുക. സെൽമ ലാഗർലേഫ്, സ്വീഡിഷ് എഴുത്തുകാരി. വിവേചന ശക്തി അഥവാ ഡിസ്ക്രീഷൻ, വേർതിരിച്ചറിയുക എന്നർത്ഥമുള്ള ദിഷേർ നേരെ എന്ന ലത്തീൻ ക്രിയയിൽ നിന്നാണ് ഇംഗ്ലീഷിൽ ഡിസ്ക്രീഷൻ വരുന്നത്. ആരോട് എന്ത് എപ്പോൾ പറയണമെന്ന് നിശ്ചയിക്കാനുള്ള കഴിവാണ് വിവേചന ശക്തി അഥവാ വകതിരിവ്.